സമയം പോലും അറിഞ്ഞില്ല, അത്ര തന്നെ ഇന്റർവെൽ ആയത് അറിഞ്ഞില്ല. ഒന്നും പറയാനില്ല, അടുത്ത വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഹാഫ് ടൈം വരെ ഞങ്ങൾ ഇങ്ങനെ ഞെട്ടിയിരിക്കുക. ഇനി ഇത് കഴിഞ്ഞ് എന്താണെന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോഫ നന്നാക്കും. അടിപൊളി അടിപൊളി. ഇന്റർവെൽ ആയത് അറിഞ്ഞില്ല, പെട്ടെന്ന് ഇന്റർവെൽ ആയത് തോന്നി. ഇത്ര ഇപ്പൊ പറയുന്നുള്ളു. ഇതുവരെ പൊളി, സൂപ്പർ, അടിപൊളി. ഒന്നും പറയാനില്ല, അടുത്ത വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത എന്താണെന്നുള്ള ജിജ്ഞാസയിലിരിക്കുക, അതാണ് ഇപ്പോഴത്തെ സാധനം. ഇതുവരെയും നമുക്ക് എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീൽ. ഒരു സ്വപ്ന ലോകത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, അടുത്ത സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാലേ അത് മനസ്സിലാകത്തുള്ളൂ. അതുപോലത്തെ ഒരു സാധനമാണ് ഇതുവരെ ഒരു എക്സ്പീരിയൻസ്. ഇതുപോലെ എക്സ്പീരിയൻസ് വന്നിട്ടില്ലെന്ന് തന്നെ പറയാം. എന്തായാലും ഓക്കെ, പുതിയൊരു അനുഭൂതിയായിരുന്നു പടം കണ്ടിട്ട്. ഞങ്ങൾ ഹാഫ് ടൈം വരെ ഞങ്ങളിങ്ങനെ ഞെട്ടിയിരിക്കുക. ഇനി ഇത് കഴിഞ്ഞ് എന്താണെന്നുള്ളതാണ് അറിയാൻ മേലാണ്. അത് ഷൈൻ ചേട്ടനും ഷംനാസിനും അഭിനന്ദനങ്ങൾ. കൺഫ്യൂഷനിലാണ്. ഫസ്റ്റ് ഹാഫ് ഗംഭീരാണ്. സൂപ്പർ ഗംഭീരമായിരിക്കും. വൻ പരിപാടി. ഫസ്റ്റ് ഹാഫ് അടിപൊളി, വൻ പരിപാടി. എന്നോട് തന്നെ ചോദിക്കണം, നന്നായിരിക്കുന്നു. വെയിറ്റ് ചെയ്യുക, സസ്പെൻസിന് വെയിറ്റ് ചെയ്യുക. കൊള്ളാം കൊള്ളാം. ഫസ്റ്റ് ഹാഫ് കൊള്ളാം. ഫസ്റ്റ് ഹാഫ് അടിപൊളി. ഫസ്റ്റ് ഹാഫ് സമയം പോലും അറിഞ്ഞില്ല, അത്ര തന്നെ. വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. രസമുണ്ട്. ഇന്റർവെല്ലായാലുള്ളൂ, അടിപൊളിയായിട്ടുള്ളൂ. പ്രത്യേക മേക്കിംഗ് ആണ്. നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, സെക്കൻഡ് ഹാഫിൽ നോക്കാം. കൊള്ളാം. വേറെ ഏതോ രോഗത്തായിരുന്നു. കൊള്ളാം. യെസ്, സൂപ്പർ. നന്നായിരുന്നു. നല്ല എൻഗേജിംഗ് ആണ്, പൊളിയാണ്. ഹൃദയത്തിലിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇടിപ്പുണ്ട്. അടുത്തത് എന്താവും, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള സാധനമുണ്ട്. അതാണ് അതിനകത്ത്. തീർച്ചയായിട്ടും വല്ലാത്തൊരു ട്രീറ്റ്മെന്റ്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് തന്നെ പറയാം. അത് കണക്ട് ചെയ്ത് വന്നോണ്ടിരിക്കുക. ഇപ്പൊ അതാണ് എന്റെ ജിജ്ഞാസ എന്ന് പറയണേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതാണ് സെക്കൻഡ് ഹാഫിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വന്നേക്കണത്. ഭയങ്കര സാധനം കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഒരു ഡയറക്ടറുടെ സംഭവം തന്നെ 100% ഹിറ്റ് ആവും. 1983 ഇപ്പൊ ആക്ഷൻ ഹീറോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സാധനമായിരുന്നു ഇത് രണ്ടും. അതുപോലെ തന്നെ ഒരു ഡയറക്ടർ സാധനമാണ് ശരിക്കും പറഞ്ഞപ്പോ വന്നേക്കുന്നത്. 100% ഹിറ്റ് തന്നെ, നോ ഡൗട്ട്.